യുക്രൈൻ യുദ്ധത്തിൽ പരാജയമടഞ്ഞ് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ നൽകേണ്ട സാഹചര്യം വന്നാൽ ലണ്ടൻ, വാഷിംഗ്ടൺ, ബെർലിൻ, കീവ് നഗരങ്ങൾക്കു നേരെ ആണവ മിസൈലുകൾ തൊടുത്തുവിട്ടുമെന്ന് റഷ്യ ഭീഷണി മുഴക്കിയിരിക്കുന്നു. 2008 മുതൽ 2012 വരെ റഷ്യൻ പ്രസിഡന്റായിരുന്ന പുടിന്റെ ഉറ്റ അനുയായി കൂടിയായ ഡിമിത്രി മെഡ്വെഡേവാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം 1991 റഷ്യയ്ക്കുണ്ടായിരുന്ന അതിർത്തികളിലേക്ക് ചുരുങ്ങേണ്ടി വന്നാൽ പ്രതികാരം ചെയ്യുമെന്നാണ് മെഡ്വെഡേവ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യം വന്നാൽ അത് ഒരു ലോകമഹായുദ്ധത്തിൽ കലാശിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. സകല സന്നാഹങ്ങളുമായി പാശ്ചാത്യ ശക്തികളെ ആക്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേൽപ്പറഞ്ഞ നഗരങ്ങൾ കൂടാതെ തങ്ങളുടെ ആണവായുധ പരിധിയിലുള്ള മറ്റു പല മനോഹര സ്ഥലങ്ങളും ആക്രമണത്തിനിരയാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള തങ്ങളുടെ മാതൃരാജ്യം അപ്രത്യക്ഷമാകുന്ന ഘട്ടം വന്നാൽ ഇത് ചെയ്യാൻ തങ്ങൾക്ക് ധൈര്യമുണ്ടെന്നും മെഡ്വെഡേവ് കൂട്ടിച്ചേർത്തു. നൂറ്റാണ്ടുകളായി റഷ്യൻ ജനത നടത്തിയ ത്യാഗങ്ങൾ വിലമതിക്കപ്പെടാതെ പോകില്ലെന്നും മുൻ പ്രസിഡന്റ് പറയുന്നു. റഷ്യയുടെ ഭാഗമാണെന്ന് പുടിൻ ചിന്തിക്കുന്ന പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടു നൽകാൻ യുക്രൈനും പാശ്ചാത്യ ശക്തികളും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റഷ്യയുടെ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഡെപ്യൂട്ടി തലവൻ കൂടിയായ മെഡ്വെഡേവിനാണ് യുക്രൈൻ യുദ്ധത്തിന്റെ നിയന്ത്രണമുള്ളത്. യുദ്ധത്തിൽ റഷ്യ ജയിക്കുന്നത് ലോകത്തിന് താങ്ങാനാകുന്നില്ലെന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധമന്ത്രി ഗ്രാൻഡ് ഷാപ്സും ജർമ്മൻ പ്രതിരോധമന്ത്രി ബോറിസ് പിസ്റ്റോറിയസും കരുതുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പിടിച്ചെടുത്ത ഭാഗങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നാലോ ലോകഭൂപടത്തിൽ റഷ്യ ഇല്ലാതെയായാലോ ഒരു വൻ ആഭ്യന്തര യുദ്ധം ഉണ്ടാകുമെന്നും മെഡ്വെഡേവ് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ഏതൊരു ഏകാധിപതിയുടെ ചരിത്രമെടുത്താലും കാണാൻ കഴിയുക അവരുടെ അന്ത്യനാളുകളിലെ തെറ്റിയ മനോനിലയായിരിക്കും. ഇതാണ് അവരെ കൊണ്ട് കൂടുതൽ ക്രൂരതകൾ ചെയ്യിക്കുക. സമാനമായ രീതിയിൽ പുടിനും വിഭ്രാന്തിയിലാണെന്ന് പുടിന്റെ പ്രസംഗങ്ങൾ എഴുതി കൊടുത്തിരിക്കുന്ന വ്യക്തിയെ ഉദ്ധരിച്ച് സൺ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുതന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് നവാൽനിയുടെ കൊലപാതകത്തിന് പുടിൻ ഉത്തരവിടാൻ കാരണമെന്നും മുൻ സ്പീച്ച് റൈറ്റർ പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതിനു ശേഷം നവാൽനിയുടെ മൃതദേഹം കാണാതായ സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് എന്ന് സൺ പറയുന്നു. തന്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്ന നവൽനിയുടെ മരണത്തിന് പുടിൻ നേരിട്ട് തന്നെ ഉത്തരവാദിയാണെന്നാണ് പുടിന്റെ മുൻ സ്പീച്ച് റൈറ്റർ അബ്ബാസ് ഗല്യമോവ് വിശ്വസിക്കുന്നത്. ഇടക്കാലത്ത് പ്രസിഡന്റ് പദത്തിൽ തന്റെ ഉറ്റാനുയായി ഡിമിത്രി മെഡ്വെഡേവിനെ ഇരുത്തി പുടിൻ പ്രധാനമന്ത്രിയായ 2008 ഗ്ലാമോവ് പുടിനൊപ്പം ജോലി ചെയ്തത്. അന്ന് പുടിന്റെ പ്രസംഗങ്ങൾ എഴുതി തയ്യാറാക്കിയിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ പുടിന്റെ മനസ്സിന്റെ താളം തെറ്റിയിരിക്കുകയാണെന്ന് വെളിപ്പെടുത്തിയത്. നവൽനിയെ കൊല്ലാൻ തീരുമാനമെടുക്കുന്ന സമയത്ത് പുടിന്റെ മനോനില സ്ഥിരതയുള്ളതായിരുന്നില്ലെന്നും വികാരപരമായ ഒരു തരം വിഭ്രാന്തിയിലായിരുന്നു എന്നും ഗ്ലാമോവ് ഡെയിലി എക്സ്പ്രസിനോട് പറഞ്ഞു. തികച്ചും യുക്തിഹീനമായ പുടിൻ തന്റേതായ ഒരു ലോകത്താണ് ജീവിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. മനോനില താളം തെറ്റിയിരിക്കുകയാണ്. അതിനിടെ 30 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചിരിക്കുന്ന നവൽനി ഒരു നടത്തത്തിനിടയിൽ ബോധം കെട്ടു വീഴുകയായിരുന്നു എന്നാണ് ജയിലധികൃതർ പറഞ്ഞത്. നവൽനിയുടെ മാതാവിന് നൽകിയ ഔദ്യോഗിക രേഖകൾ പ്രകാരം ഫെബ്രുവരി 16 ഉച്ചയ്ക്കാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പുടിന്റെ കടുത്ത വിമർശകനായിരുന്ന നവൽനി പുടിന്റെ ഏകാധിപത്യ ഭരണത്തെയും യുക്രൈൻ യുദ്ധത്തെയും നിശിതമായി വിമർശിച്ചിരുന്നു.